തുടർച്ചയായി എക്സ് മുസ്ലിങ്ങളെ വേട്ടയാടുകയാണ് സർക്കാർ എന്ന ആരോപണം ശക്തമാവുകയാണ്. നാഗൂർ സ്വദേശിയായ സാദിഖ് സമദിനെയാണ് സർക്കാർ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇയാൾ വർഷങ്ങൾക്ക് മുന്നേ മുസ്ലിം സമുദായത്തിൽ നിന്ന് മാറുകയും ഇസ്ലാമിലെ പൊള്ളത്തരങ്ങളും വൈരുദ്ധ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇസ്ലാമിക മതമാലികവാദികൾ ഇതേ തുടർന്ന് ഇയാൾക്ക് നേരെ അക്രമങ്ങളും വധഭീഷണിയും മുഴക്കിയിരുന്നു. എന്നാൽ സാദിഖിനെ സംരക്ഷിക്കുന്നതിന് പകരം ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു തമിഴ്നാട് സർക്കാർ. മതവികാരത്തെ വ്രണപ്പെടുത്തുന്നുവെന്നും നബിയെക്കുറിച്ച് തെറ്റായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്നും പറഞ്ഞുകൊണ്ട് സൈബർ ക്രൈമിൽ പരാതി കൊടുത്തു. പിന്നാലെ നാഗൂർ പോലീസ് സാദിഖ് സമദിന്റെ പേരിൽ കേസെടുത്ത് ജയിലിൽ അടയ്ക്കുകയായിരുന്നു. നിലവിൽ സാദിഖിന്റെ ആരോഗ്യാവസ്ഥ മോശമാണ്. അതേ തുടർന്ന് ഇയാളെ തിരുച്ചി ഗവൺമെന്റ് ആശുപത്രിയിലെ ജയിൽ ഡിവിഷനിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നാൽ ജാമ്യം നൽകരുതെന്നും ഗുണ്ട ആക്ടിൽ കേസെടുക്കണമെന്നുമാണ് മുസ്ലിം ജമാഅത്തുകളുടെ ആവശ്യം. സോഷ്യൽ മീഡിയ വഴി ജനങ്ങളോട് അക്രമത്തിന് ആഹ്വാനം ചെയ്യുകയാണ് ജമാഅത്തുകൾ. മുസ്ലിം മതമൌലികവാദികളുടെ സമ്മർദ്ദത്തെ തുടർന്നാണിത്. അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിൽ ആകൃഷ്ടരായി നിരവധി പേർ ഇസ്ലാമിക മതത്തിൽ നിന്ന് പുറത്തുവരികയും തമിഴ്നാട്ടിൽ എക്സ് മുസ്ലിം സംഘടന രൂപീകരിക്കാൻ ശ്രമിച്ചതുമാണ് സാദിഖിനെതിരെ തിരിയാൻ കാരണമെന്നാണ് കരുതുന്നത്. തമിഴ്നാട് ഒരു കാലത്ത് നിരീശ്വരവാദികളുടെ ഈറ്റില്ലമായിരുന്നു. പെരിയാർ അടക്കമുള്ള നേതാക്കളുടെ പാരമ്പര്യം ഉദ്ഘോഷിക്കുന്ന പാർട്ടിയാണ് ഇത്തരത്തിൽ നടപടിയെടുത്തിരിക്കുന്നത്. എന്നാൽ ഇന്ന് തമിഴ്നാട് ഇസ്ലാമിക മതമൌലികവാദികളുടെ കൈകളിൽ അമർന്നിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.